Turtle, catch. എന്റെ കയ്യിൽ വന്നിങ്ങനെ ഇരിക്കാതെ എല്ലാവർക്കും ചെന്ന് പണിയെടുക്കാൻ നോക്ക്. നിന്റെ ഉത്തരവ് എന്താന്ന് പറഞ്ഞില്ലല്ലോ ശാലിനി. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? ഞാനൊന്ന് എടുത്തോട്ടെ എന്റെ പ്രിയപ്പെട്ടവളെ. നീ ആരുമായിട്ട് വേണമെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചോ, പക്ഷെ താലി കെട്ടുന്നത് ഞാനായിരിക്കും. കൺഗ്രാജുലേഷൻസ് ശാലിനി, ഇപ്പൊ നമ്മുടെ ബന്ധം ഉറച്ചു കഴിഞ്ഞു. പുറകിലുണ്ട് മമ്മേ.
അതിനെടുത്ത് മാറ്റി ഇവിടുന്ന് എല്ലാത്തിനും കൊണ്ടുപോകും. വല്ല ഇലക്ട്രിക് കമ്പിയിലും മരത്തിന്റെ മുകളിലോ പോയിരുന്ന് കാര്യം സാധിക്കാനുള്ളത് എന്റെ തലയിലും മേത്തും കയറി നിറങ്ങേണ്ട പോലെ കാര്യമുണ്ടോ? ഇത്രയും പ്രാവ് പ്രിയദർശന പടത്തിൽ പോലും കാണില്ലല്ലോ. പിന്നെ ഈ പ്രാവ് മുഴുവൻ നമ്മുടെ വീടിനകത്ത് എങ്ങനെയാ കേറിയത്? അയ്യോ, ദേ ഇത് കണ്ടോ. ചടങ്ങിന് ഇങ്ങനെയുള്ള വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് അപശകുനമാണല്ലോ. ഞങ്ങളുടെ ഇവിടെ ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ പ്രാവുകൾ വന്നാൽ അത് ഐശ്വര്യമായിട്ടാ കണക്കാക്കുന്നത്. ഇത് അപശകുനമല്ല, വളരെ നല്ല ലക്ഷണമാണിത്. എന്ത് സീറോ? സീറോ ചാൻസ് ഓഫ് മീ ബാക്കിംഗ് ഔട്ട് ഓഫ് ദിസ് മാരേജ്. ശാലിനിയുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാ പിന്നെ എല്ലാം നല്ലത് മാത്രമേ നടക്കുള്ളൂ, അല്ലേ ശാലി? ഇതേതാ മോളെ ഈ തട്ടം? ഇതെങ്ങനെ നിന്റെ തലയിൽ വന്നു? ശാലിനി എന്താ ഒന്നും മിണ്ടാത്തത്? ഇതെന്താണെന്നാ ചോദിച്ചത് ശാലിനി? നീ ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ? നിങ്ങളെല്ലാവരും ഇങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമുണ്ടോ മിസസ് വസിഷ്ഠ? ശാലിനി ആരുടെ ഷാളാണോ തലയിൽ അണിയേണ്ടിയിരുന്നത്, വിധി അത് അവളെ അണിയിച്ചു കഴിഞ്ഞു. ശരിയല്ലേ പേപ്പി? Yeah, you're right. 110. Huh? Yes, 110%. Indian Shalini de kalyana orachu kazhinju. Yes. Congratulations Shalini, ninte kalyana nishayam nadannu kazhinju ennittum madhuram tharunnille. Of course. Absolutely. മധുരം കഴിക്കേണ്ട സമയം തന്നെ ഇത്. ഇന്ദ്രാണി ചേച്ചി, ഒരു മിനിറ്റ്. ഇന്ദ്രാണി ചേച്ചി, ദേ സ്വീറ്റ് ആയിട്ടുള്ള മധുരങ്ങൾ.
Yeah, baby. ഞാൻ ഇവിടെ കുറച്ച് ബിസിനസ് ഡീൽ വന്നതാ. കുറച്ചുകൂടി സമയമെടുക്കും. I'll call you back, huh? Bro, one what, bro? PP one. And girls, too many. You know what? പിപ്പിക്ക് ഒരു വല്ലാത്ത പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണും പിപ്പിയുടെ പുറകെ നിന്ന് മാറില്ല. Yeah, baby. Hold on. എന്താ ചെയ്യുക? You know what? ഈ പെണ്ണിന്റെ പുറകെ നിന്ന് മാറുന്നില്ലെന്നേ. ഈ പെണ്ണുങ്ങൾക്ക് പിപ്പിയോട് സംസാരിക്കുമുണ്ടല്ലോ. You know what? ആ സമയത്ത് അവരുടെ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആവും. അതിന് മലയാളത്തിൽ എന്തോ പറയല്ലോ, കിളി പോയെന്ന് പറയില്ലേ? പെണ്ണുങ്ങളുടെയൊക്കെ കിളി പോകും. ബട്ട് ഇതിനെ എങ്ങനെയൊന്ന് തലേന്നൂരുക? അവളെ തലേന്നൂരി കളഞ്ഞു. വാവ് ബ്രോ, കൂൾ. ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. Are you for real? Yes, bro. Touch. Ha, I'm real. എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞു? Advice, bro. ഈ അലഹബാദ് സിറ്റിയിൽ നീ മാത്രം ഇന്റലിജന്റ് ആയിട്ടുള്ളൂ. After me, ah? Yeah. So tell me, one or two? തോഴിയാണ്. No, no. ഒരു ദിവസം വെയിറ്റ് ചെയ്യണോ അതോ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യണോ പറയേ. എന്ത് കരുതിന് വേണ്ടിയാ പിപ്പി? Me and Shali. You and Shalini, what? You know, അതന്നെ ഇന്ത്യയിലുള്ളവർ കല്യാണം കഴിച്ച ചെയ്യുന്ന കാര്യം, അതുപോലെ ഇന്ത്യൻ സിനിമകളിൽ മഴ പെയ്താൽ ചെയ്യുന്ന കാര്യം, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യ. അതന്നെ പാട്ടാണോ? നോ ബ്രോ, അത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇത്രയധികം കൂടിയിരിക്കുന്നത്. അതേ ഹോളിവുഡ് ഫിലിംസിലെ ഹീറോയിൻസ് പറയാറില്ലേ, സാം, ലെറ്റ്സ് ഡു ഇറ്റ്. അതുപോലെ ബോളിവുഡ് ഫിലിംസിലെ ഹീറോയിൻസ് പറയും, ബേബി, എനിക്ക് ആ മധുരമുള്ള വേദന നൽകൂ, ഞാനതിന് കാത്തിരിക്കുകയാണ്. ഓക്കേ, ഹായ്. ഓ, പ്ലീസ് പ്ലീസ് പ്ലീസ്. വാട്ട് എ ക്രാപ്പ്. കണ്ടില്ലേ, ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനു വേണ്ടിയല്ല ഞാൻ ഈ കല്യാണ നിശ്ചയം വരെ നടത്തിയത് ബ്രോ. എന്താണെന്നറിയോ, ഈ സ്മോൾ ടൗണിലെ പെണ്ണുങ്ങള് അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ല. അത് മാത്രമല്ല, അവള് ട്രഡീഷണൽ ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നവളല്ലേ. അല്ല, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ജീവിതകാലം മുഴുവൻ ശാലിനിയോടൊപ്പം ജീവിക്കുന്നവളോ? നോ നോ, എനിക്ക് ശാലിനിയുടെ കൂടെ ഒരു രാത്രി മാത്രം കിട്ടിയാ മതി. ഗോ വിൻ, ആസ്വദിക്കുക. My phone. നിന്നെ ഒരു പെണ്ണ് ശല്യം ചെയ്തുകൊണ്ടിരിക്കല്ലായിരുന്നു. എന്റെ ശീലം എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യാറില്ല, വേരോടെ ഇല്ലാതാക്കുള്ളു. Wow, bro, you're great. അതൊക്കെ പോട്ടെ, നീ കാര്യം പറ. ഞാൻ എത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും? പിപ്പിക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? നോ. എന്നാ ഒന്ന് എടുക്കണം. ജീവിതം അങ്ങനെയൊക്കെയാണല്ലോ, ഇന്നുണ്ടാവും നാളെ ഉണ്ടായില്ലെങ്കിൽ. കൈയും കാലവും ഒക്കെ ഇന്ന് നല്ലപോലെ വർക്ക് ചെയ്യും, നാളെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ. ബ്രോ, യു സ്കെയറിംഗ് മീ മാൻ. യു ആർ ജോക്കിംഗ് റൈറ്റ്? എന്തായാലും ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ലോകം മുഴുവനും കണ്ടിട്ടുണ്ട്, പക്ഷേ ശാലിനിയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. അവൾ എനിക്ക് അങ്ങ് ഇഷ്ടമായി. ഞാനൊരു രാത്രി അവളോടൊപ്പം ആസ്വദിച്ചിട്ട് അങ്ങ് പോകും. ഇത്ര തരം താണ് പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുക, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ തനി സ്വഭാവത്തിന് ഞാൻ ഇനി പിന്നെ നിനക്ക് നല്ല ഇന്റൻസ് ലുക്കാ ഉള്ളതിട്ടാ, ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് ബ്ലെയിം യു ബ്രോ. പിപിയെ പോലെ ശാലിനി കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവണം, അതൊരു ലൈഫാണ്. എനിക്കൊന്നൊരു വിഷയമല്ല, ഞാനൊരു രാത്രി ശാലിനിയോടൊപ്പം കഴിഞ്ഞാൽ അങ്ങ് പോവും.
Don't worry. Adinishesham, she's all yours. നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട് പീപ്പി. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ജീവിതകാലം മുഴുവൻ ശാലിനിയോടൊപ്പം ജീവിക്കുന്നവ. പീപ്പിക്ക് കിട്ടിയ പോലെ ശാലിനിയെ കിട്ടണം. അതൊരു സുഖല്ലേ? എനിക്ക് ശാലിനിയുടെ കൂടെ ഒരു രാത്രി മാത്രം കിട്ടിയാ മതി. ഗൗ വെൻ ആസ്വദിക്കുക, നല്ല രസമായിരിക്കും. ശാലിനെ പറ്റി അങ്ങനെ സംസാരിക്കാൻ അവൻ എങ്ങനെ ധൈര്യം ഉണ്ടായത്? ഇത്ര തരം താണ് പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ചെയ്തതെന്താണെന്ന് വല്ല ബോധമുണ്ടോ? ഇന്ന് നിങ്ങളുടെ ഒടുക്കത്തെ ആ ഈഗോ കാരണം എന്റെ ഫാമിലിയിൽ നിന്ന് നാണം കിട്ടുപോയിരുന്നു. ഇന്ന് എന്റെ നിശ്ചയമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഈ ചടങ്ങിനും ബന്ധത്തിനും യാതൊരു വിലയും ഇല്ലല്ലോ. പീപ്പി വളരെ നല്ലവനും സത്യസന്ധനുമായ ഒരു വ്യക്തിയാണ്. അല്ലാതെ നിങ്ങളെ പോലെ കണ്ണിച്ചോരില്ലാത്തവനല്ല, റൌഡിയും അല്ല. സോ പ്ലീസ് നിങ്ങളുടെ അടവിലൊന്നും അദ്ദേഹത്തെ പെടുത്തരുത്. ആൻഡ് യു നോ വാട്ട്, നിങ്ങൾക്ക് 6 ഫീറ്റ് ഉയരമുള്ള ശരീരവും 12 ഫീറ്റ് ഉയരമുള്ള ഈഗോയുമാണ്. നിങ്ങൾ എന്നെ ഷോൾ അണിയിപ്പിച്ചത് നിങ്ങളുടെ ആ ഈഗോ കാരണമല്ലേ? ഈ ഷോൾ ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത് മിസ്റ്റർ വട്ടൻ സിംഗ് റായ്സാദ? എന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുക, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ തനി സ്വഭാവത്തിന് ഞാൻ ഇനി സത്യസന്ധനും നല്ലവനുമായ പീപ്പിയെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കല്ലേ? പിന്നെന്തിനാ ഞാനിട്ട ഷാള് തലയിൽ കൊണ്ട് നടക്കുന്നത്? ഇപ്പൊ തന്നെ ഊരി നിങ്ങളുടെ മുഖത്ത് എറിഞ്ഞു തരാം. വെയിറ്റ്. എന്റെ ക്ഷമയെ നിങ്ങൾ ഇനി പരീക്ഷിക്കരുത്. ഞാൻ നിന്റെ ക്ഷമയെ പരീക്ഷിക്കണമെന്നാണ് പറയുന്നത്? നീ ആ നല്ലവനും സത്യസന്ധനുമായ പീപ്പിയെ കല്യാണം കഴിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയല്ലേ? റൈറ്റ്. പിന്നെന്തിനാ ഞാനിട്ട ഷാളുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്? അതങ്ങ് അഴിച്ചൂടെ. ഇപ്പൊ തന്നെ ഊരി തന്നേക്കാം. എന്നാ ഊരിത്താ? ഇപ്പൊ തന്നെ ഊരി നിങ്ങളുടെ മുഖത്തെറിഞ്ഞു തരാം.
I'm waiting. ഞാൻ ഇനി അവന് പണി കൊടുക്കാൻ പോന്നേ ഉള്ളൂ. ഇനി എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ല. അവന്റെ അഹങ്കാരം മാറണമെങ്കിൽ നമുക്ക് അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയേ പറ്റൂ. പക്ഷെ ഈ വീട് ആ പുള്ളി വാങ്ങിയതല്ലേ. ഇനി അയാളെ ഇറക്കി വിടണമെങ്കിൽ നമ്മള് വേറെന്തെങ്കിലും ഐഡിയ നോക്കണം. അത് വേണ്ടിവരും. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം.